മുദാക്കൽ പഞ്ചായത്തിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് അഴിമതി, എസ് സി ഫണ്ട് തിരിമറി എന്നിവ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണയും ഉപരോധ സമരവും സംഘടിപ്പിച്ചത്. മുദാക്കൽ പഞ്ചായത്തിൽ കാലിത്തൊഴുത്ത് നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു. തൊഴുത്ത് നിർമ്മിക്കാൻ അനുവദിച്ച 3.5 ലക്ഷം രൂപ പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പിൽ മുൻ പഞ്ചായത്ത് അംഗത്തിന് പങ്കുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു. ബി ജെ പി മുദാക്കൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നെല്ലിമൂട് ബിജു, ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് പത്മകുമാർ, ഇലകമൺ സതീശൻ, ഹരിജി ശാർക്കര, പൂവണത്തുമൂട് ബിജു, മണികണ്ഠൻ, അജി ഐലം, എൻ എസ് സജു വാളക്കാട്, ശിവപ്രസാദ്, അനിൽകുമാർ, മെമ്പർമാരായ ശ്യാമള, ഷൈനി, ബിന്ദു, ലീലാമ്മ, രമ്യ ബിജു തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതു വലതു മുന്നണികൾ നടത്തിയ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുദാക്കൽ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഭരണ സമിതി ആരംഭിച്ചിട്ട് 10 മാസമായെങ്കിൽ ഇതിനു മുന്നേ ഭരിച്ച ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണസമിതികളെല്ലാം തന്നെ ഓരോ ദിവസവും ഓരോ അഴിമതിയുടെ കഥകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനു മുമ്പ് പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ് തിരുവനന്തപുരത്ത് നടന്ന വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതുപോലൊരു ധർണ നമ്മൾ നടത്തിയിരുന്നു. അന്ന് ഞാൻ ഇവിടുത്തെ കിഴങ്ങനായ പഞ്ചായത്ത് പ്രസിഡന്റിനോടും സമിതിയോടും പറഞ്ഞതാണ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന്. ഞങ്ങൾ കോണത്തോട് ബിജുവിന്റെയും മണികണ്ഠന്റെയും നേതൃത്വത്തിൽ 5 ഝാൻസിറാണിമാരെ മൊത്തം 7 പേരെ ഈ പഞ്ചായത്തിനകത്തേക്ക് വിട്ടത് കോൺഗ്രസ്സുകാരെ പോലെ നിങ്ങൾക്ക് ഒത്താശ പാടാനല്ല, നിങ്ങൾക്ക് വീടുപണി ചെയ്യാനല്ല എന്നൊരു സൂചന തന്നതാണ്. HP News, Attingal.